കല്യാണം പൊളിച്ചവര്. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ എല്ലാരും പോയി ഒരു 100 പേരോടെങ്കിലും പറയുക, എല്ലാരും പറഞ്ഞറിഞ്ഞ് വന്നാണെന്ന് പറഞ്ഞു. മറ്റുള്ളവര് പറഞ്ഞറിഞ്ഞ് വന്നാണ്, അങ്ങനെ അല്ലെങ്കിൽ ഒരു എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരുടെ കാര്യം? ആദ്യത്തെ ദിവസം കണ്ടില്ലല്ലോ. പിന്നെ പറയാ, തലക്കേടില്ലാത്തൊരു അഭിപ്രായം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ കുഴപ്പമില്ലാത്തൊരു അഭിപ്രായം ഉണ്ട്. അപ്പൊ പിന്നെ ഗസ്റ്റ് ആണ് കണ്ട് ആൾക്കാരെ കണ്ടിട്ട് അവരുടെ നല്ലത് പറയണം. എങ്ങനെ പടത്തിലെ തിയേറ്ററിലെ സെക്കൻഡ് ഹാഫ് തൊട്ടാണ് പ്രേക്ഷകർ ഒന്നുകൂടെ എക്സൈറ്റഡ് ആയിട്ട് അടുത്ത് ആ ഒരു ഇന്റൻസിറ്റി ഉണ്ടാക്കുന്ന ഫീലിംഗ്. ചേട്ടൻ പെർഫോമൻസ് അങ്ങനെ തന്നെ ഇതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാൻ ത്രില്ലറായിട്ടുള്ള അല്ലെ ഹൈസ്റ്റിങ് അങ്ങനത്തെ ചേട്ടന്റെ പേഴ്സണൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടാവും? ഇല്ല, എനിക്ക് സിനിമയാണ് ലഹരി. എല്ലാ തരം വേഷങ്ങളും ഇവിടെ പോകും. അല്ല, നമ്മൾ ചെയ്ത കുറെ സിനിമകളിൽ പല സിനിമകളും നല്ലതുണ്ട് മോശമുണ്ട്. അപ്പൊ അതിനകത്ത് ചില സിനിമകളിൽ എന്താ പറയണ്ടേ, അപ്പൊ ഭയങ്കര സീസൺ ഭയങ്കര കുറച്ച് ഡൾ അല്ലേ മൊത്തത്തിൽ. അപ്പൊ അതിനുള്ള സമയത്ത് നമുക്കൊരു സിനിമയിൽ ഒരു അഭിപ്രായം വരിക, കുഞ്ഞു സിനിമയല്ലേ, അങ്ങനെ സിനിമയിൽ അഭിപ്രായം വരിക എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. അപ്പൊ ഇന്നലെ വലിയ രീതിയിൽ സാധാരണ എന്തെങ്കിലും മിക്സഡ് വരും, അല്ലെങ്കിൽ ഭയങ്കര മോശം എന്ന് പറയും. ഇത് അങ്ങനെ വന്നില്ല, ഭയങ്കര മോശം എന്ന് പറഞ്ഞില്ല, പക്ഷേ നല്ലതെന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. അപ്പോൾ ഒന്ന് കൃഷി ചെയ്ത് പോയാൽ, അല്ലെങ്കിൽ കുറച്ചൊരു വേടത്തിലൂടെ ഒന്ന് ആൾക്കാരൊക്കെ അറിഞ്ഞ സിനിമ നല്ലതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിരം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയെന്ന് മാറിയിട്ട്, എന്നുവെച്ചാൽ ഹൈസ്റ്റാണ്, നമ്മൾ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ആ രീതിയിൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീമാണ് എല്ലാം കൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്ന് ആൾക്കാർ അറിഞ്ഞ് ഒരഭിപ്രായത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു കണ്ടൻറ് ഉണ്ട് സിനിമയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ വരും ആഴ്ചകളിൽ കുറച്ച് ആൾക്കാരൂടെ വന്ന് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരക്കേടില്ലാത്തൊരു സിനിമയായിട്ട് ഇവരെ മൊത്തത്തിലൊരു അഭിപ്രായം വരാൻ സാധ്യതയുണ്ട്. ജൂലൈ മാസം തുടങ്ങി, അപ്പോൾ ഈ മാസം എത്ര പടങ്ങൾ ചേട്ടന് വരാനുണ്ട്? ഈ മാസം ഇനി എസൻസ് സ്വാമി സാറിൻ്റെ പടമുണ്ട് ഈ മാസം 26-ന്. പിന്നെ സൗബിൻ്റെ ഇവിടെ, സൗബിൻ്റെ അമ്മയുടെ ഇവിടെ ബോബേട്ടൻ്റെ പടമുണ്ട് മച്ചാൻ്റെ മലയാളം. പിന്നെ എൻ്റെ ഓണത്തിൻ്റെ ദിലീപേട്ടൻ്റെ പടം ഉണ്ടാവും. പിന്നെ ഒമറിൻ്റെ ബാഡ് ബോയ്സ് ഉണ്ട്, അതും ഈ പറഞ്ഞ പോലെ സ്വാമി സാർ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട്. ഇതുവരെ ഒരു പറയാത്ത സ്വാമി സാർ 72-ാമത്തെ വയസ്സിലൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ സിനിമക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട് പുള്ളി ചെയ്യുന്ന സിനിമയാകുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ. അപ്പോൾ ആ സിനിമ കണ്ടൻറ് വൈസ് ഇതേ പറഞ്ഞ പോലെ ഒരു പുതുമയുള്ളൊരു സംഭവം പുള്ളി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ഓഡിയൻസിനത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ സ്റ്റിൽ ഒരു പുതിയൊരു കോൺസെപ്റ്റാണ് പുള്ളി മുന്നോട്ടെടുത്ത് വയ്ക്കുന്നത്. പിന്നെ പുള്ളിയുടെ സിനിമകളിലുള്ളൊരു ഒരു 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 പാറ്റേൺ അല്ലെങ്കിൽ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ സ്വഭാവമുണ്ട്, ഒരു ചെറിയൊരു ത്രില്ലർ സ്വഭാവത്തിലുള്ളൊരു സിനിമയാണ്. പക്ഷേ മർഡർ മിസ്റ്ററിയോ അല്ലെങ്കിൽ ക്രൈമൊന്നും അല്ല, പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഒന്ന് ഇരുന്ന് കണ്ടു പോകാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. തിരുവനന്തപുരത്ത് നിന്ന് വന്ന്